into the presence of God. Because there is joy in the presence of God. ദൈവസന്നിധിയിൽ സന്തോഷമുണ്ട്. അവൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു എന്നത് അനുഭവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് ദുഃഖിച്ച് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ കം ബോൾഡ്ലി ഇൻ ടു ഹിസ് പ്രസൻസ്. ഇന്ന് സംശയിച്ച് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ കം ബോൾഡ്ലി ഇൻ ടു ഹിസ് പ്രസൻസ്. എൻജോയ് ഗോഡ്സ് പ്രസൻസ്. ഐ വോണ്ട് ഓൾ ഓഫ് യു ടു എൻജോയ് ഗോഡ്സ് പ്രസൻസ്. ലെറ്റ് മീ ടെൽ യു, നെക്സ്റ്റ് വീക്ക് പ്ലീസ് പ്രാക്ടീസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് 24/7. അടുത്തൊരാഴ്ച ജീവിതകാലം മുഴുവനും 24 മണിക്കൂറും ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു പരിചയം ദൈവം തരുമാറാകട്ടെ. ഒരനുഭവം ദൈവം തരുമാറാകട്ടെ. ഒരു പദവി ദൈവം തരുമാറാകട്ടെ. ദൈവം നിങ്ങളെ അങ്ങ് വലിച്ചടുപ്പിക്കട്ടെ. അവനോടൊന്ന് വലിച്ചടുപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവണ്ണം ദേഹം മുഴുവൻ പെർഫ്യൂം ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്ക ചെന്നേച്ച് പുള്ളി ഇങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തന്നേച്ച് നമ്മളെ അങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ എന്തായിരിക്കും? ആ എന്തൊരു വാസന. നമ്മൾ അടിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അടിച്ചിട്ടില്ല. നമ്മൾ എന്താ ചെയ്തേ? പെർഫ്യൂം അടിച്ചിരിക്കുന്ന ആളെ പോയി ഒന്ന് കെട്ടിപ്പിടിച്ച്, ദൈവം നിന്നെ അടുപ്പിച്ചൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സുഗന്ധം നിന്റെ മേൽ കയറി വരും. ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ മേൽ കയറി വരും. ലോകം നിന്നെ മണക്കാൻ തുടങ്ങും. നീ ദൈവ പൈതലാണ്, ദൈവം നിന്നെ വലിച്ചടുപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്ന് ലോകം മനസ്സിലാക്കും. The world will realize that you have the smell and the fragrance of the kingdom of God because you are drawn close to him. ദൈവം ഇങ്ങനെ അങ്ങനെ ദൈവത്തോട് വലിച്ചടുപ്പിക്കട്ടെ. അങ്ങനെ വലിച്ചടുപ്പിക്കട്ടെ. To bear the fragrance of heaven. സ്വർഗരാജ്യത്തിന്റെ സുഗന്ധം പരത്തുന്നവരായി ദൈവത്തോട് അടുപ്പിക്കുന്ന അനുഭവം ദൈവം തരുമാറാകട്ടെ. Hallelujah. Are you ready? Are you ready for such an experience? Are you ready? Are you excited that people will start smelling heaven on you? എന്തേയും നിങ്ങളുടെ ജീവിതം മണക്കുമ്പോൾ അവർ സ്വർഗരാജ്യം മണക്കും. Hallelujah. ഇന്ന് മണത്താൻ എങ്ങനെ ഇരിക്കും? ഉള്ള രാജ്യം കൂടെ പോവോ? ഉള്ള സ്തോത്രം കൂടെ പോവോ? ഉള്ള ആരാധനയും കൂടെ പോവോ? ഹലോ, പ്രൈസ് ദ ലോർഡ്. നമ്മളോട് അടുക്കുമ്പോൾ സ്തുതി ഉയരണം. നമ്മളോട് അടുക്കുമ്പോൾ ആരാധന ഉറങ്ങണം. നമ്മളോട് അടുക്കുമ്പോൾ ജീവൻ ഉയരണം. നമ്മളോട് അടുക്കുമ്പോൾ സൗഖ്യമൊഴുകണം, വിടുതലൊഴുകണം, ദൈവശക്തി വ്യാപരിക്കുന്നത് അനുഭവിക്കണം. അതിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യോഹന്നാൻ 10:7-9. യെസ്, യെസ്, ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. എന്താണ് പറയുന്നത്? ആടുകളുടെ വാതിൽ. ഐ ആം ദ ഡോർ. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം. ഐ ആം ദ ഡോർ. ദർ ഇസ് നോ അതർ ഡോർ. ഐ ആം ദ ഡോർ. ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ അത്രേ. ആടുകളോ ആ കേക്കില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും എന്ന് പറഞ്ഞാൽ ഡെയിലി അകത്ത് വരികയും പുറത്തു പോകുകയും, അകത്ത് വരികയും പുറത്തു പോകുകയും. ക്രിസ്തുവിലൂടെ ഡെയിലി അകത്ത് വരികയും പുറത്തു പോകുകയും. വചനത്തിലൂടെ ഡെയിലി അകത്ത് വരികയും പുറത്തു പോകുകയും. മേച്ചിൽ പുറങ്ങളെ കണ്ടെത്തും. The door is Jesus. You will go in and out of him every day and find pastures of heaven. നീ ക്രിസ്തുവിനോട് അകത്തും പുറത്തും കയറി നടന്ന് ഒരു പാസ്റ്റർ കാണുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് നല്ല പുൽമേടുകളായി കാത്തിരിക്കുന്ന സഹോദര സഹോദരി, നീ ക്രിസ്തുവിലൂടെ വചനത്തിലൂടെ ഒന്ന് കയറി കണ്ടെത്തുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ക്രിസ്തു വാതിലാകുന്നു. Jesus is the way. Jesus is the truth. And Jesus is the life. Hallelujah. Hebrews chapter 4 verse 16. എന്തിനാ നമ്മൾ ദൈവത്തോട് അടുത്ത് വരുന്നത്? ഇന്ന് രാത്രി ദൈവത്തോട് അടുത്തുവാ, 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 അടുത്തുവാന്ന് പറഞ്ഞു. എന്തിനാ? വൈ ഡു യു കം നി? ആ, കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും വേണ്ടി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് വരിക. എന്തുകൊണ്ടാ ഞാൻ ഇത്രയും നേരം ഇൻട്രഡക്ഷൻ തന്ന് അടുത്തുവാ, കൃപാസനത്തോട് അടുത്തുവാ. കം നിയർ ടു ഗോഡ്, കം നിയർ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. വൈ ആം ഐ സേയിങ്? എന്തുകൊണ്ടാ? വൈ? കരുണ ലഭിപ്പാൻ. ടു ഒബ്ടെയിൻ മേഴ്സി. കരുണ ലഭിപ്പാൻ. ടു ഒബ്ടെയിൻ മേഴ്സി. ഹല്ലേലൂയ. ടു ഒബ്ടെയിൻ മേഴ്സി. എത്ര പേർക്ക് ഇന്ന് രാത്രി കരുണ വേണം? ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി കരുണ ആവശ്യമാണ്.
ദൈവത്തിൻ്റെ കരുണയും കൃപയില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുകയില്ല. കൃപാസനത്തോട് അടുത്ത് വരുന്നത് എന്തിനാണ്? കരുണ ലഭിപ്പാൻ. അടുത്ത് അതുമാത്രമല്ല, കരുണ ലഭിപ്പാനും തൽസമയത്ത് ഹെൽപ്പ് ഇൻ നീഡ്. തൽസമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം സഹായം വേണം അല്ലേ? പ്രൈസ് ദി ലോർഡ്. എം ബി ബി എസിൻ്റെ അഡ്മിഷൻ 50-ാം വയസ്സിൽ കിട്ടിയിട്ട് കാര്യമുണ്ടോ? കിട്ടുകയാണെങ്കിൽ എത്ര വയസ്സിൽ കിട്ടണം? കോളേജ് കഴിഞ്ഞാൽ ഉടനെ കിട്ടണം. കല്യാണം 65-ാമത്തെ വയസ്സ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കല്യാണം എപ്പോൾ നടക്കണം? കല്യാണം കഴിക്കാൻ പറ്റിയ പ്രായത്തിൽ നടക്കണം. സഹായം കിട്ടേണ്ട ഇപ്പം കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യമില്ലേ? പ്രൈസ് ദി ലോർഡ്. അന്ത്യശ്വാസം വലിക്കുന്ന ഐ സി യു കിടന്ന് ഇപ്പം ഡിക്ലെയർ ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് കിടക്കുന്ന പേഷ്യന്റിന് ഒരു ബെൻസ് കാർ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അത് തക്ക സമയത്ത് കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ. ഇന്ന് രാത്രി നീ കൃപാസനത്തോട് അടുത്ത് വന്ന് കരുണയുടെ മുമ്പിൽ നിൽക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? നിനക്ക് തക്ക സമയത്ത് നിന്റെ ആവശ്യങ്ങൾക്ക് കരുണ ലഭിക്കേണ്ടതിന്, സഹായം ലഭിക്കേണ്ടതിന്. പിറ്റേ ദിവസമല്ല, നിനക്ക് ആവശ്യമുള്ള അതേ നിമിഷം. Just the same day as you need, you will receive mercy. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി. എൻ്റെ വണ്ടി കുറേ നാൾ സർവീസ് ചെയ്യാതെ സർവീസ് കൊടുത്തു. സർവീസ് വേഗം കൊണ്ടുവന്ന് കിട്ടി. വൈകിട്ട് വന്നപ്പോൾ കയറാൻ ഭയങ്കര ഒരു മണം അകത്ത്. ഞാൻ ഓർത്ത്, ദൈവമേ, ഞാൻ ഇനി ഇത് മണം മാറാൻ എന്തെങ്കിലും മേടിക്കാൻ പോകണമല്ലോ. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് സമയം കിട്ടിയില്ല. ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വണ്ടി കയറാൻ പോകണേ, ഒരാൾ വന്ന് കൈ എന്നിച്ച് പറഞ്ഞു, താങ്ക് യു, ഹൗ ആർ യു? ഞാൻ പറഞ്ഞു, ഫൈൻ. ഇതാ ഒരു ചെറിയ സംഗതി, വണ്ടിക്കകത്ത് മണം മാറാനായിട്ടാണ് വെച്ചോളൂ. ഇത്രയും വേഗോ? തക്ക സമയത്ത് മനസ്സ് ചിന്തിച്ച 24 മണിക്കൂറിനകം മണം മാറ്റാനുള്ള സാധനം വരെ കൈ കൊണ്ട് തരുവാൻ കഴിയുന്ന ദൈവമാണ്. ഇതിന് എൻ്റെ മോള് സാക്ഷിയാണ്. ബിക്കോസ് അവളും പറഞ്ഞു, അപ്പച്ച, ഒരു ചെറിയ മണമുണ്ടെന്ന്. നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് താഴെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് തിരിപ്പുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ ചെറുതാണേലും വലുതാണേലും നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലൊരു അപ്പച്ചനുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തക്ക സമയത്ത് നിനക്ക് സഹായം എത്തിക്കുന്ന ഒരു അപ്പച്ചനുണ്ട്. എന്റെ അപ്പച്ചൻ ജീവിക്കുന്നു. എത്ര പേർക്ക് ധൈര്യമായി പറയാൻ സാധിക്കും, നിങ്ങളുടെ അപ്പച്ചൻ ജീവിക്കുന്നു? My heavenly father is here and he is able. തക്ക സമയത്ത് സഹായം എത്തിക്കുവാൻ അവൻ മതിയായവനാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പോലും കാണുന്ന ഒരു അപ്പച്ചൻ സ്വർഗത്തിലുള്ളതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനാ അടുത്തു വാന്ന് ഞാൻ ഇങ്ങനെ പറയുന്നേ? വൈ ഡു യു കം നിയർ? കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായം ഉണ്ടാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൂക്കി പല്ല് വെച്ചല്ല ദേഷ്യം മാറേണ്ടത്, ഇന്ന് രാത്രി ദേഷ്യം മാറണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാം കലങ്ങി മറിഞ്ഞാച്ചല്ല നിന്റെ ജീവിത സ്വഭാവം നേരെയാകേണ്ടത്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ നേരെയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിന്റെ എന്ത് ബലഹീനതയാണേലും നീ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തക്ക സമയത്ത് ദൈവം സഹായം തന്ന് നിന്റെ ജീവിതത്തെ അവൻ രൂപാന്തരപ്പെടുത്തും. He is able. Hallelujah. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും കുഞ്ഞ് ഇന്ന് രാത്രി വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്കൊരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഫൽസിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന യഹോവയോട് അപേക്ഷിക്കട്ടെ. നീ കൃപാസനത്തോട് അടുത്ത് വന്ന് ആ കരുണയുള്ള മുഖത്തോട്ട് നോക്കി, അപ്പച്ച, എനിക്ക് ബുദ്ധി വേണോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ബുദ്ധിയും ഞാനും തരാൻ പോവുകയാണ്. എന്റെ വീണ്ടും ഞാൻ സാക്ഷ്യം പറയാം, ഹൈഡ്രോകഫാലിക് മന്ദബുദ്ധിയായ ജോർജ് കോവൂറിന് ബുദ്ധി തന്ന് ന്യൂറോസർജനാക്കി അതേ സ്വർഗം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്കും ബുദ്ധി തരുവാൻ ഇന്ന് രാത്രി ജീവിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് വിശ്വസിച്ച് അത് ഏറ്റെടുക്കുമോ? ഒന്ന് ദൈവത്തോട് നടക്കുമോ? ഒന്ന് പ്രാപിക്കുമോ? Will you receive it? Will you come near him? It is free. അത് സൗജന്യമാ. നീ അടുത്തു വന്ന് സ്വീകരിച്ചാൽ മാത്രം മതി. വിശ്വാസത്തോടെ അടുത്തു വന്ന് വിശ്വാസത്തോടെ പ്രാഗൽഭ്യത്തോടെ എടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. I want all of you to receive this blessing tonight directly from his hand. Come near him. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക്, by the Holy Spirit we have got an access to God. ക്രിസ്തുവിലൂടെ നമുക്ക് പിതാവിങ്കിലേക്ക് ആക്സസ് ഉണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ നമുക്ക് പിതാവിങ്കിലേക്കുള്ള ആക്സസ് ഉണ്ട്. വി ഹാവ് ആൻ ആക്സസ് ടു ഗോഡ് ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെ നമുക്ക് ആക്സസ് ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ എന്താ പറയുന്നത്? പരിശുദ്ധ ആത്മാവിനാൽ, ബൈ ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. വി ഹാവ് ആൻ ആക്സസ് ടു ഗോഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്.
എത്ര പേർക്ക് ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമുണ്ട്? പരിശുദ്ധാത്മാവാണ് സഭയെ ഒരുക്കുന്നത്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് പ്രിപ്പയർസ് ദ ചർച്ച്. പരിശുദ്ധാത്മാവാണ് മണവാട്ടിയെ ഒരുക്കുന്നത്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് പ്രിപ്പയർസ് ദ ബ്രൈഡ്. പരിശുദ്ധാത്മാവാണ് മണവാട്ടിയെ ഒരുക്കുന്നത്. ആ ഒരുക്കം ദൈവം നമുക്ക് തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ടു ബി നിയർ ഗോഡ് ത്രൂ ക്രൈസ്റ്റ് ബൈ ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഇന്ന് അടുത്തു വരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ആത്മനിറവില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ റിമൈൻഡ് യു, ബി ഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ബി ഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. There is no excuse. ഒരു എക്സ്ക്യൂസും ഇല്ല. നിനക്ക് അഭിഷേകം കിട്ടിയേ മതിയാകൂ. നീ ആത്മാവിൽ നിറഞ്ഞേ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ പിതാവിന്റെ അടുക്കലേക്ക് നിന്നെ വലിച്ചടുപ്പിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാൻ. സംശയമുണ്ടോ? വീണ്ടും വായിച്ചോ ആ വാക്യം, Ephesians 2:18. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിച്ചു. പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തിയാണ് ധാരാളം പ്രവേശനം പ്രാപിക്കുന്നത്. Do you want to have a rich welcome into heaven? Do you want to have a great access to the throne of grace? Fill with yourself, fill your heart with the Holy Spirit. Fill, give your body, your heart to God and get filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിനക്ക് ആക്സസ് ഉണ്ട്. പുറപ്പാട് പുസ്തകത്ത് ഇത് എത്ര ഇങ്ങനെ കഷ്ടിച്ചാ കിട്ടിയെന്നറിയാമോ? ഇതിപ്പോ നമ്മൾ കേൾക്കുമ്പോൾ ഈ സഭയിൽ ഇരിക്കുന്ന എല്ലാവർക്കും കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കൊച്ചു പിള്ളേർ തൊട്ട് അമ്മച്ചിമാർ തൊട്ട് പ്രായമുള്ളവർക്ക് എല്ലാവർക്കും. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ കീ വേഴ്സ് എന്താ? സങ്കീർത്തനം 65:4. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കുവാൻ നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കുവാൻ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യു ആർ ബ്ലെസ്ഡ് ടു ഡ്രോ നിയർ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. അങ്ങനെയുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? അടുത്ത വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും, പുഷ്ടി പിടിക്കും, നന്മ കൊണ്ട് തൃപ്തി ഉണ്ടാകും. ഇന്ന് രാത്രി ദേവാലയത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും ഒരുപോലെ തിരുസന്നിധിയിലോട്ട് അടുക്കുവാൻ, ആത്മനിറവുള്ളവരായി പിതാവിങ്കിലേക്ക് വലിച്ചടുപ്പിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹോളി സ്പിരിറ്റ് വിൽ ടേക്ക് യു, ഡ്രോ യു ക്ലോസർ ടു ഗാഡ്. പുറപ്പാട് പുസ്തകം 24:2 വായിച്ചു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടോടാണ് ഇത് സംഭവിച്ചതെന്ന് അന്നത്തെ കാലത്ത് നമുക്ക് നോക്കാം. മോശ മാത്രം. ഹലോ, പുറപ്പാട് പുസ്തകത്തിൽ പർവ്വതത്തിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവം പറയുകയാണ് എന്ത്? മോശ മാത്രം. ഇന്നെന്താ പറയണേ? എല്ലാവരും അടുത്തുവാ. എന്തിനാ മടിക്കുന്നത്? എല്ലാവരും അടുത്തുവാ. മോശം മാത്രമല്ല, എല്ലാവരും അടുത്തുവാ. അന്ന് മോശയ്ക്ക് മാത്രമേ പർവ്വതത്തിന്റെ മകളിൽ കയറുവാൻ അനുവാദമുണ്ടായിരുന്നു. വേറെ ആരെങ്കിലും തൊട്ടാൽ ആ സെക്കൻഡ് മരിച്ചു വീഴുമായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിക്കുകയാണ്. ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് നീ കയറി വരിക, കൃപാസനത്തിലേക്ക് നീ കയറി വരിക, ദൈവ സന്നിധിയിലേക്ക് കടന്നു വരിക. What a great honor and privilege which was only given to Moses is being given to all of us. All of us. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരാധിക്കുന്ന എല്ലാവർക്കും ഇതുണ്ട്. ഒന്ന് ഓർത്തു വയ്ക്കുക, മോശയ്ക്ക് കിട്ടിയ അതേ പ്രിവിലേജ്. ഹലോ, ചില വലിയ വലിയ പരിപാടി നടക്കുന്ന പാസ് കിട്ടും. ഓർഡിനറി പാസ്, VIP പാസ്, VVIP പാസ്, VVVVVIP പാസ്. എന്തെല്ലാം പാസ്സുണ്ട്! ഇവിടെ ഒരൊറ്റ പാസേ ഉള്ളൂ. ക്രിസ്തുവിലൂടെ ആത്മനിറവോടെ വിശ്വാസത്തോടെ നിനക്ക് എല്ലാവർക്കും ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ. ഒരു VIP ആകണ്ട, നീ സാധാരണ മനുഷ്യനാണേലും ഇന്ന് രാത്രി കടന്നു പോവാ. Come near to him. Experience him. Hear from him. Be blessed by him. Have a touch from him. Listen to him. അടുത്തു വരിക, ദൈവ സ്പർശനം ഏൽക്കുക, ദൈവ ശബ്ദം കേൾക്കുക, രൂപാന്തരം പ്രാപിക്കുക. That is what God wants you to do tonight. Irrespective of your age, പ്രായ വ്യത്യാസമെന്നിയേ, നീ ദൈവത്തോട് അടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. സങ്കീർത്തനം 16:11. എന്തുകൊണ്ടാണ് നീ ദൈവത്തോട് അടുക്കേണ്ടത്? വേറൊരു കാരണം. Why should you come near to the presence of God? ജീവന്റെ വഴി
ദൈവത്തോട് അടുക്കുമ്പോൾ ജീവന്റെ വഴി ദൈവം കാണിച്ചു തരും. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് ഞായറാഴ്ച പ്രമോദവും വെള്ളിയാഴ്ച കരച്ചിലും ശനിയാഴ്ച പല്ലുകടിയും ഉണ്ടല്ലോ. ആണോ? ഹലോ, ദൈവസന്നിധിയിൽ പല്ലുകടിയും കരച്ചിലും ഉണ്ടോ? ദൈവമക്കൾക്ക് അങ്ങനെ പല്ലുകടിയും കരച്ചിലും ഉണ്ടോ? ചിലരെ പല്ലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ പകുതിയേ ഉള്ളൂ, ഇങ്ങനെ കരിച്ച് കടിച്ച്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എന്താ ഉള്ളേ? ഈ സന്തോഷത്തിന്റെ പരിപൂർണതയും നിനത്ത് വലത്തു ഭാഗത്ത് എന്നും എന്നും 365 days. There is joy in the right hand of God. There is joy. Hallelujah. World cannot give you that joy. Cinema cannot give you that joy. Alcohol cannot give you that joy. Drugs cannot give you that joy. കൃപ ലഭിക്കേണ്ടതിന്, കരുണ ലഭിക്കേണ്ടതിന്, തക്ക സമയത്ത് സഹായം ലഭിക്കേണ്ടതിന് വിശ്വാസത്തോടെ കടന്നു പോവാ. അത് മാത്രമല്ല, നിന്റെ ദുഃഖം മാറി സന്തോഷിക്കേണ്ടതിന്, നിന്റെ കയ്പ് മാറി സന്തോഷിക്കേണ്ടതിന്. നീ സന്തോഷിച്ചിട്ട് ചിരിച്ചിട്ട് എത്ര ദിവസമായി? നിന്റെ മോഹം കണ്ടാൽ അറിയാം, നിന്റെ വര കണ്ടാൽ അറിയാം. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള ചിരിക്കുന്നവരുടെ വര ഇങ്ങനെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ദേർ ഈസ് സംതിങ് കോൾഡ് ഗ്രോയിങ് ഓൾഡ് ഗ്രേസ്ഫുള്ളി. ഗ്രോയിങ് ഓൾഡ്, പ്രായമാകുന്നത് കൃപയോടെ പ്രായമാകണം എന്ന് പറഞ്ഞാൽ, പ്രായമുള്ളവരുടെ മുഖമൊക്കെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ വരയും ചുളിയും ഒക്കെ വരും. ഇങ്ങനെ ഫ്രൗൺ ചെയ്യുന്നവരുടെ മുഖം മുഴുവൻ ഇങ്ങനെ ആയിരിക്കും, നേരെയുള്ള വരയായിരിക്കും. ചിരിക്കുന്നവരുടെ ഒക്കെ ഇങ്ങനെ ആയിരിക്കും, കരയുന്നവരുടെ ഒക്കെ ഇങ്ങനെ ആയിരിക്കും, വളഞ്ഞിരിക്കും, റാ പോലെ ഇരിക്കും. അപ്പൊ മോന്ത കണ്ടാ പ്രായമാകുമ്പോൾ പിടി കിട്ടും, ജീവിതകാലം മുഴുവൻ എന്താ ചെയ്തുകൊണ്ട് നടന്നേ. അപ്പൊ വര വീഴുന്നതിന് മുമ്പേ, ചുളി വീഴുന്നതിന് മുമ്പേ കരഞ്ഞും പിടിച്ചും നടക്കാതെ ദൈവത്തെ പാടി സ്തുതിച്ച് ആനന്ദിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. Coming to the presence of God to have the fullness of joy. സന്തോഷത്തിന്റെ പൂർണ്ണത, പരിപൂർണത ജീവിതത്തിൽ അനുഭവിക്കുവാൻ നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വാ. അതുകൊണ്ടാണ് വലിച്ചടിപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയാ. Psalm 73:28. Praise the Lord. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക്, ഇന്ന് എത്ര പേര് അത് പറയും, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഹലോ, എത്ര പേർക്ക് എന്റെ കൂടെ പറയാൻ സാധിക്കും, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഇറ്റ്സ് ഗുഡ് ടു ബി നിയർ ഗോഡ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ മീ ടു ബി നിയർ ഗോഡ്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. എത്ര പേർ എന്നോട് ചേർന്ന് പറയും, വീണ്ടും പറഞ്ഞു, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് എന്താ കാര്യം? അടുത്ത വാക്യം, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന്. ദൈവത്തോട് അടുത്തിരിക്കുന്നതിന് പിന്നെ പരപരപരപര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവം അങ്ങനെ കേട്ടോ, ദൈവം ഇങ്ങനെ കേട്ടോ, അങ്ങനെ ചെയ്ത് കേട്ടോ, ഇങ്ങനെ ചെയ്ത് കേട്ടു, അത്ര കേട്ടോ. Always talking about God, because his heart is full of God, his mind is full of God, his eyes are full of God. All the time being in the presence of God fills him completely by the wondrous works of God. ദൈവത്തോട് അടുത്ത് കഴിഞ്ഞാൽ നീ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ല, നീ ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. 24 മണിക്കൂറും നീ ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. Hallelujah. Hallelujah. അത് മാത്രമല്ല അടുത്ത വാക്യം, അല്ല, ദൈവത്തോട് അടുത്തിരിക്കുന്ന പറഞ്ഞു വായിച്ചോ. ആ ആ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. അപ്പൊ അടുത്ത് കഴിയുമ്പോ അടുത്ത അനുഭവം എന്താണ്? ദൈവം സങ്കേതമാകും. A refuge in times of trouble. When you are passing through trouble, പ്രശ്നങ്ങളിൽ കൂടെ നടക്കുമ്പോൾ നിനക്ക് ഏക സങ്കേതം അപ്പച്ചനകത്തു, സ്വർഗത്തിലെ അപ്പച്ചനാ. Only one place of refuge. Always, all the time, anytime, every time, one place of refuge in your life is a heavenly father. എത്ര പേർക്ക് പറയാൻ സാധിക്കും, എന്റെ സ്വർഗത്തിലെ അപ്പച്ചനാണ് എന്റെ സങ്കേതം. He is my refuge. He is my fortress in whom I will trust. ഞാൻ അവനിൽ ആശ്രയിക്കും. പ്രൈസ് ദ ലോർഡ്. എനിക്ക് ഒത്തിരി പറയാനുണ്ട്, ആ വാക്യം നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി കാര്യം പറയും. സമയമില്ലാത്തതുകൊണ്ട് ടപ്പൊന്ന് രണ്ട് കാര്യം പറയട്ടെ. യാക്കോബ് 4:8. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ
അപ്പൊ അങ്ങോട്ട് അടുക്കും തോറും എന്ത് സംഭവിക്കും? ഇങ്ങോട്ടടുക്കും. ഇത് വൺ വേ ട്രാഫിക് അല്ല. ചില ആൾക്കാരുണ്ടല്ലോ വൺ വേ ട്രാഫിക്, ഇവിടുന്ന് അങ്ങോട്ട് നോക്കും, അവിടുന്ന് ഇങ്ങോട്ടൊരു കണക്ഷനും ഇല്ല. അവരുടെ വിചാരം ഭയങ്കര സ്നേഹമാണ്, വൺ വേ ട്രാഫിക്കാ. ഫോട്ടോ എടുക്കും, ഫോട്ടോ നോക്കും, ഭയങ്കര സന്തോഷമാണ്, സ്വപ്നം കണ്ടോണ്ടിരിക്കും ഫുൾ ഡേ, പക്ഷെ വൺ വേ ട്രാഫിക്കാ. ഇവിടെ അങ്ങനല്ല, നീ ദൈവത്തോട് അടുക്കും തോറും അവൻ നിങ്ങളോടും അടുക്കും. ഹല്ലേലൂയ. നീ രണ്ട് പടി ദൈവത്തോട് എടുക്കുമ്പോൾ അഞ്ച് പടി നിന്നോട് എടുക്കുന്ന ദൈവമാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് എടുത്തു നോക്ക്. ലെറ്റ് മീ ചലഞ്ച് യു ടു ടേക്ക് ഫ്യൂ സ്റ്റെപ്സ് ക്ലോസർ ടു ഗോഡ് ടുനൈറ്റ്. You will see him marching towards you. Yes. Hallelujah. You walk towards him, he will run towards you. Because he is a father who loves you. നിനക്ക് വേണ്ടി കരുതുന്ന, നിന്നെ സ്നേഹിക്കുന്ന പിതാവ്. നീ അവനോട് അടുക്കുമ്പോൾ അവൻ നിന്നോട് അടുക്കും. സങ്കീർത്തനം 145:18. God is near. ദൈവം സമീപസ്ഥനാണ്. ദൈവം അവിടെ ഇരിക്കാൻ ഇഷ്ടമുണ്ട്. ആരുടെ അടുക്കല? For all those who call him. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ്. അപ്പൊ രാവിലെ വിളിച്ചാലും ഉണ്ട്, ഉച്ചയ്ക്ക് വിളിച്ചാലും ഉണ്ട്, വൈകിട്ട് കിടക്കുമ്പോൾ വിളിച്ചാലും ഉണ്ട്, നടക്കുമ്പോൾ വിളിച്ചാലും ഉണ്ട്, വണ്ടി യാത്ര ചെയ്യുമ്പോൾ വിളിച്ചാലുണ്ട്, ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വിളിച്ചാലുണ്ട്, അടുക്കള കുക്ക് ചെയ്യുമ്പോൾ വിളിച്ചാലുണ്ട്, എവിടെ വിളിച്ചാലും സത്യമായി വിളിച്ചു കഴിഞ്ഞാൽ അവൻ നിന്റെ സമീപസ്ഥനാണ്. കഴിഞ്ഞ പ്രാവശ്യം എത്ര, കഴിഞ്ഞ ആഴ്ച എത്ര പ്രാവശ്യം വിളിച്ചു തമ്പുരാനെ കൂടെ വരണേ? ഹലോ. പോകുന്ന സ്ഥലത്ത് സമയത്ത് ഭാര്യയും മക്കളെയും വിളിക്കാറുണ്ടോ? കർത്താവിനെ വിളിക്കാറുണ്ടോ? God, come with me. എമൗസിലേക്ക് പോയ ശിഷ്യന്മാർ എമൗസിലെത്തിയപ്പോൾ കർത്താവ് മുമ്പോട്ട് നടക്കുന്ന പോലെ ഭാവിച്ചു. അവർ പറഞ്ഞു, സ്റ്റേ വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ പാർക്ക. യേശു അവരുടെ കൂടെ പാർത്തു. നീ പാർക്കാൻ പറഞ്ഞാൽ നിന്റെ കൂടെ പാർക്കും, വരാൻ പറഞ്ഞാൽ നിന്റെ കൂടെ വരും. കർത്താവ് എന്റെ കൂടെ വരണമേ എന്ന് വിളിക്കുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. സങ്കീർത്തനം 27:4. ഞാൻ യഹോവയോട് 12 കാര്യം അപേക്ഷിച്ചു, അതിൽ 23 ഞാൻ പ്രതീക്ഷിച്ചു. നമ്മുടെ ആൾക്കാരിങ്ങനെ, ഞാൻ യഹോവയോട് 12 കാര്യം അപേക്ഷിച്ചു, അതിൽ 23 ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനാണോ? അല്ല, ഞാൻ യഹോവയോട് ഒരു കാര്യമേ ഇന്ന് വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ, വേറെ ഒരാഗ്രഹമില്ല. വണ്ടിയും കാറും വീടും ഫോറിൻ ട്രിപ്പും ഒന്നും അല്ല നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ലിസ്റ്റാണല്ലേ. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? യഹോവയുടെ, ഓ ജീസസ്, ഒരു കാര്യം ഇന്ന് രാത്രിയിൽ അപേക്ഷിച്ചാൽ ദൈവമേ അങ്ങയോട് ചേർന്ന് പാർക്കുവാൻ. ഐ വോണ്ട് ടു സ്റ്റേ വിത്ത് യു. എനിക്ക് അങ്ങയുടെ കൂടെ പാർക്കണം, അങ്ങയുടെ മന്ദിരത്തിൽ പാർക്കണം. I want to remain with you. I want to stay with you. ഞാൻ ഒരു കാര്യമേ അപേക്ഷിക്കുന്നുള്ളൂ, എനിക്ക് രണ്ട് കാര്യം ആവശ്യമില്ല. One thing. Just one thing. Just one thing. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? യഹോവയുടെ മനോഹരത്വം ഒന്ന് കാണണം. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട പോലെ അല്ല കർത്താവേ, എനിക്കൊന്നുകൂടെ ഒന്ന് കാണണം. മോശ പറഞ്ഞ പോലെ ഇന്നൊരു പുതിയ ദർശനം ദൈവം തരുമാറാകട്ടെ, ഒരു പുതിയ വെളിപ്പാട് തരുമാറാകട്ടെ, ഒരു പുതിയ ആഗ്രഹം ദൈവം തരുമാറാകട്ടെ. അങ്ങയുടെ മനോഹരത്വം ഒന്ന് കാണണം. പിന്നെന്ത് ചെയ്യണം? അങ്ങയുടെ മന്ദിരത്തിൽ ധ്യാനിക്കണം. പിന്നെ എന്റെ ആയുഷ്കാലമൊക്കെയും, എന്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത്. വാട്ട് എ ഡിസയർ ടു ലിവ് ഹിസ് ഹോൾ ലൈഫ് ഇൻ ദ ടെമ്പിൾ ഓഫ് ഗാഡ്, ടു റിമെയിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഇന്ന് രാത്രി അത്രമാത്രം ദൈവത്തിനായി കൊതിക്കുന്ന എത്ര ജീവിതമുണ്ട്, അത്രമാത്രം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. ടു റിമെയിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, എന്റെ ആയുഷ്കാലമൊക്കെയും അങ്ങയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ യഹോവ വലിച്ചടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ കൂടെ വസിക്കാൻ വലിച്ചടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Will you draw near to him? Will you come near to him and receive a special blessing tonight? Hallelujah. Hallelujah.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മാറ്റമില്ലാത്ത അങ്ങയുടെ വാക്തങ്ങൾക്കായി വചനങ്ങൾക്കായി അങ്ങനെ സ്തുതിക്കുന്നു. എന്നെ ആരാധിക്കുവാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ഈ മലയിലുമല്ല ആ മലയിലുമല്ല, സത്യ നമസ്കാരികൾ എന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. ആ നിമിഷം വന്നിരിക്കുന്നു കർത്താവെ, ആത്മാവെ സത്യത്തെ ആരാധിക്കുന്ന അനേകായിരം ജീവിതങ്ങളെ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ചുറ്റുമാണ് നീ ഒരുക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഫറവോന്റെ കെട്ടിൽ നിന്ന് അഴിച്ച്, തിന്മയിൽ നിന്ന് വിടുവിച്ച്, മാറായ മധുരമാക്കി എലീമിനെ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കൊടുക്കും. അവരെ മുമ്പോട്ട് നയിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കാം. ഇന്ന് വചനം കേട്ട എല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരുടെ ഉറങ്ങി വരണ്ടിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ മാറി, അവരുടെ നശിച്ചിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ മാറി എലീമിലേക്ക് കടക്കുവാൻ കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹവും നന്മയും അവർക്ക് സമ്പത്തായി കൊടുക്കുമാറാണ്. അങ്ങയുടെ സാന്നിധ്യത്താണ് തറച്ചാട്ട്. നീ ഞങ്ങളുടെ മധ്യയെ വസിക്കുന്ന ഒരു അനുഭവം തരുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവ സാന്നിധ്യം 24 മണിക്കൂറും അനുഭവിപ്പാൻ കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പിന്നെ ഒരു നാളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ അങ്ങയുടെ വാക്തത്വം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തീരുമാനിക്കേണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു.